ഇന്ത്യ വിമൻ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റലിന്റെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ഹോസ്പിറ്റലിലെ ന്യൂനറ്റോളജിസ്റ്റ് ആയ ഡോക്ടർ പത്മി സാറിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. നവജാത ശിശുവിനെ കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നായിരുന്നു അതിന്റെ വിഷയം. അപ്പോ അതിൽ നമുക്ക് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കമന്റ്സ് ആയിട്ട് നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിപ്പോ ഞാൻ ഓരോന്നായിട്ട് സാറിന്റെ അടുത്ത് ചോദിക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ ആൻസേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം ഞാൻ സാറിനെ ഇതിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. ഇത് ഡോക്ടർ പത്മീഷ്, അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റലിന്റെ ന്യൂനാറ്റോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്. ഇവിടെ ഓരോരോ ക്വസ്റ്റ്യൻസ് ഉണ്ട് സാർ, ഞാൻ ഓരോരുത്തരുടെ പേര് വെച്ചിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആദ്യത്തെ ചോദ്യം ധന്യ മോഹന്റെയാണ്. വീഡിയോയെ പറ്റി നല്ലൊരു അഭിപ്രായമായിട്ടാണ് അവർ പറയുന്നത്. അവരുടെ കമന്റ്, ഗുഡ് സാർ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്, ഹൗ ടു കട്ട് ഷോർട്ട് നെയിൽസ്. എന്താണ് സാർ നമുക്ക് അതിന് ഒരു ആൻസർ ചെയ്യാൻ പറ്റുന്നത്? വളരെ കോമൺ ആയിട്ട് അമ്മമാര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ കുട്ടികൾക്ക് സാധാരണ ജനിക്കുമ്പോൾ തന്നെ നഖം ഉണ്ടാവും, അത് കട്ട് ചെയ്യാൻ നല്ല പേടി ഉണ്ടാവും ആൾക്കാർക്ക്. അപ്പം ന്യൂ ബോൺസിനായിട്ട് ചെറിയ നെയിൽ കട്ടർ കിട്ടും, അതുകൊണ്ട് കട്ട് ചെയ്യാം. പിന്നെ ഓൺലൈൻ നോക്കിക്കഴിഞ്ഞാൽ നെയിൽ കട്ടർ വിത്ത് മാഗ്നിഫയർ എന്ന് പറഞ്ഞിട്ട് ന്യൂ ബോൺസിനായിട്ട് സ്പെഷ്യൽ ആയിട്ട് കിട്ടും. എന്ന് വെച്ചാൽ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നെയിൽ കട്ടർ ഉണ്ടാവും, അതിൻ്റെ മീത് ചെറിയൊരു മാഗ്നിഫയിങ് ഗ്ലാസ് ഉണ്ടാവും. അപ്പം നമുക്ക് അതുകൊണ്ട് എളുപ്പം നമുക്ക് ഇഞ്ചുറി ഒന്നും വരാതെ മുഴുവൊന്നും വരാത്ത രീതിയിൽ നമുക്ക് നെയിൽ കട്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ നെയിൽ കട്ടേഴ്സ് വാങ്ങാൻ കിട്ടുന്നതാണ്. ഓക്കേ സാർ, നെക്സ്റ്റ് ഗിരിജ എൻ കെ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഇതുപോലെ തന്നെ വീഡിയോയെ പറ്റി നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്, വെരി യൂസ്ഫുൾ വീഡിയോ. പിന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, സാർ, ക്യാൻ വി അപ്ലൈ ഓയിൽ ബിഫോർ ബാത്ത്? ഈസ് ഇറ്റ് ദ ട്രഡീഷണൽ വേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുളിപ്പിക്കുന്നതിന്റെ മുമ്പ് എണ്ണ തേക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. അതിൽ എണ്ണ തേക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വെജിറ്റബിൾ ഓയിൽ, അതായത് ഒന്നുകിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓലിവ് ഓയിൽ, അങ്ങനത്തെ യൂസ് ചെയ്യുന്നതാണ് കുറേ കൂടെ നല്ലത്. അല്ലാതെ ബേബി ഓയിൽ യൂസ് ചെയ്യണതല്ല. നമുക്ക് എണ്ണ എടുത്ത് ദേഹം മുഴുവനും നമുക്ക് മസാജ് ചെയ്ത് കുളിപ്പിക്കുന്നതിൽ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, കുട്ടികൾക്ക് ബ്ലഡ് സർക്കുലേഷൻ, ദേഹത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുകയാണ്. നമ്മൾ എൻ ഐ സിയുവിൽ പോലും വളരെ ചെറിയ കുട്ടികൾക്ക്, ഇങ്ങനെ വെയിറ്റ് ഇല്ലാത്ത പ്രീ ടേം കുട്ടികൾക്ക് നമ്മൾ ഈ എണ്ണ തേച്ച് മസാജ് നമ്മൾ മദേഴ്സിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാറുണ്ട്. അതിനും പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം, കുട്ടിക്ക് വരുന്ന ഇൻഫെക്ഷൻ്റെ റേറ്റ് കുറയും എന്നുള്ളതാണ്. അപ്പോൾ എണ്ണ തേച്ച് കുളിപ്പിക്കൽ നല്ല കാര്യമാണ്, നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ബൃന്ദ അയ്യറാണ്. രണ്ട് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഫോർ ന്യൂ ബോൺ ബേബി, ബാത്ത് ഷാൾ വി അപ്ലൈ ടർമറിക് ഗ്രാം ഫ്ലവർ, മൂംഗ് ദാൽ ഫ്ലവർ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഇഫ് യു ഡു ലൈക്ക് ദിസ്, എനി അലർജി വിൽ ഫോം ദ ബേബി? അപ്പം ഇതിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ, മഞ്ഞൾ അങ്ങനത്തെ മാവ് അതൊക്കെ തേച്ച് കുളിപ്പിക്കാൻ പാടുമെന്ന് ചോദിച്ചിരിക്കണം. അതൊന്നും യൂസ് ചെയ്യാതിരിക്കേണ്ടാണ് നല്ലത്. എന്താ വെച്ചാൽ, നമുക്കറിയാം ഇപ്പോൾ നമുക്ക് കിട്ടുന്ന മഞ്ഞളും ബാക്കി കാര്യങ്ങളൊക്കെ എത്രത്തോളം പ്യുവറാണ് എന്നുള്ളത് നമുക്കറിയില്ല, എത്ര അൺഅഡൾട്രേറ്റഡ് ആണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണത്തെ രീതിയിൽ ബേബി സോപ്പ് യൂസ് ചെയ്യുക, കുളിപ്പിക്കുക, അത്രയും മതി. എന്താ വെച്ചാൽ, ഇത് കാരണം അലർജി വരാനുള്ള സാധ്യതകളുണ്ട്. എന്താ വെച്ചാൽ, ഇപ്പോൾ കിട്ടുന്നതൊന്നും പ്യുവർ അല്ലാത്തതുകൊണ്ട്. ഇതങ്ങനെ പ്യുവർ അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അലർജിയൊക്കെ വരാം. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒന്നും നമ്മൾ അഡ്വൈസ് ചെയ്യുന്നില്ല. സാധാരണ രീതിയിൽ ബേബി സോപ്പ് മാത്രം യൂസ് ചെയ്ത് കുളിപ്പിക്കാം, ഇല്ലെങ്കിൽ കുളിപ്പിക്കാനായിട്ട് ബേബി ലോഷൻസ് അവൈലബിൾ ആണ്, അത് നമുക്ക് യൂസ് ചെയ്യാം. വേറെ ഒന്നും തേക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ മഞ്ഞള് ശരിക്കും പറഞ്ഞ ഒരു ആന്റിസെപ്റ്റിക് ആണ്, അപ്പൊ അത് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇത് ആദ്യത്തെ ഒരാഴ്ചയിൽ യൂസ് ചെയ്യുമ്പോഴേ നമ്മൾ സാധാരണ കുട്ടികളെ റിവ്യൂന്ന് വരാൻ പറയുന്നത്, ഒരു 10 ദിവസത്തിലൊക്കെ റിവ്യൂന്ന് വരാൻ പറയും. റിവ്യൂന്ന് വരാൻ പറയുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ മെയിൻ ആയിട്ട് നോക്കാൻ വേണ്ടി. അതിലൊന്ന് വെയിറ്റ് എത്ര കൂടിയുണ്ടെന്ന് നോക്കും, രണ്ടാമത് ജോയിൻസ് ഉണ്ടോ ഇല്ലയെന്നൊക്കെ നോക്കും. അപ്പൊ ഇങ്ങനെ മഞ്ഞള് തേച്ച് കുളിപ്പിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് വരുന്ന ഒരു കൺഫ്യൂഷൻ, ഇത് ശരിക്കും ജോയിൻസ് ആണോ അതോ ഈ മഞ്ഞളിന്റെ കളറാണോ? പത്മിനി രവീന്ദ്രനാണ്. കുട്ടിയുടെ തലയിൽ വെള്ളം ഒഴിക്കുന്നത് കമഴ്ത്തി കിടത്തിയാണോ ചെയ്യേണ്ടത്? അതൊന്ന് പറയാമോ ഡോക്ടർ? അത് ഏത് രീതിയിലായാലും നമുക്ക് കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ പോലെ ഒരു ടബിൽ കടത്തിയിട്ട് നമ്മൾ കുളിപ്പിക്കുക എന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു ഹിപ്പ് ലെവൽ വരെ വെള്ളം എടുത്തിട്ട് നമ്മൾ കുട്ടിയെ ചെരിച്ച് കിടത്തിയിട്ട് നമുക്ക് വെള്ളം നമ്മൾ കൈകൊണ്ട് തന്നെ നമുക്ക് കോരിയൊഴിച്ച് കുളിപ്പിക്കാം. കമിഴ്ത്തി കടത്തിയിട്ടാണെങ്കിലും കുഴപ്പമില്ല. ചില വീട്ടിൽ ഇങ്ങനെ നമ്മൾ കാല് നീട്ടി വെച്ചിട്ട് നമ്മുടെ കാലിൽ കുട്ടിയെ കിടത്തിയിട്ട് നമ്മൾ കുളിപ്പിക്കും. അങ്ങനെ ആയാലും ചെയ്യാം, ഏതാ കംഫർട്ടബിൾസ് നമുക്ക് അങ്ങനെ ചെയ്യാതെ കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് ചോദ്യം ലച്ചിത ലച്ചു ആണ് ചോദിച്ചിരിക്കുന്നത്.
പൊക്കിൾ കൂടി അടർന്നു പോയതിനു ശേഷം മാത്രമേ കുളിപ്പിക്കാവൂ എന്ന് പറയാറുണ്ടല്ലോ. കുളിപ്പിക്കുമ്പോൾ കുഞ്ഞിന്റെ ശരീരഭാഗങ്ങൾ ഉഴിഞ്ഞ് ശരിയാക്കുന്നത് കാണാറുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഞ്ഞിന് ഭാവിയിൽ കുഴപ്പമുണ്ടോ? രണ്ട് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, പൊക്കിൾ കൂടി അടർന്നു പോയതിനു ശേഷം മാത്രമേ കുളിപ്പിക്കാവൂ എന്ന് പറയാറുണ്ടല്ലോ. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞപോലെ ഇത് കുറെ കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ചിലവർ പറയും നമ്മൾ പൊക്കിൾ കൂടി വീഴുന്നവരെ കുളിപ്പിക്കാൻ പാടില്ല. ചിലവർ ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ പൊക്കിൾ കൂടി വീഴേണ്ട ആവശ്യമില്ല, 24 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ കുളിപ്പിക്കാമെന്ന്. അപ്പോൾ ഈ പൊക്കിൾ കൂടി വീഴേണ്ട മുമ്പ് തന്നെ കുളിപ്പിക്കാം. നമ്മൾ സയന്റിഫിക് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു പ്രശ്നം വരില്ല. അത് കാരണം ഇൻഫെക്ഷനോ അങ്ങനെ ഒന്നും വരില്ല, പൊക്കിളുടെ ഉള്ളിലേക്ക് വെള്ളം കയറാനൊന്നും പോകുന്നില്ല. അപ്പോൾ നമ്മൾ പൊക്കിൾ കൂടി വീഴുന്നവർ വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. രണ്ടാമത്തെ ചോദ്യം നമ്മളിങ്ങനെ അത് അതിലവര് ഉദ്ദേശിച്ചിരിക്കുന്നത് കയ്യും കാലൊക്കെ നമ്മൾ പിടിച്ച് വലിക്കുക, ജോയിൻസിന്റെ ഒക്കെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാന്ന് പറഞ്ഞിട്ട് ഈ ട്രഡീഷണൽ ആയിട്ട് കയ്യും കാലും വലിക്കല അങ്ങനെയെല്ലാം ഉണ്ട്. അതൊന്നും ചെയ്യാതിരിക്കുക നല്ലത്. എന്താ വെച്ചാൽ അത് നമ്മൾ ചെയ്യുന്നതിന്റെ ഇന്റൻസിറ്റി എത്രയാന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല. അത് വളരെ നമ്മൾ ഞാൻ പറഞ്ഞില്ല, സാധാരണ രീതിയിൽ മസാജ് ചെയ്യാന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷെ ഈ കയ്യും കാലൊക്കെ എടുത്ത് വലിക്കുക അതൊന്നും അഡ്വൈസബിൾ അല്ല. എന്താ വെച്ചാൽ ചെറിയ കുട്ടികൾക്ക് ഈ ജോയിൻസ് ഒക്കെ ലാക്സ് ആയിരിക്കും, ജോയിന്റ് ലാക്സിറ്റി ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ചിലപ്പോൾ ജോയിന്റ് ഡിസ്പ്ലേസ് ആവാൻ തന്നെ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ആ പഴയ രീതികളിൽ അതൊന്നും ചെയ്യാതിരിക്കുകയാണ് നല്ലത്. നെക്സ്റ്റ് അനി പരങ്ങാട്ടിലാണ് ചോദിച്ചിരിക്കുന്നത്. തലയിൽ എണ്ണ തേക്കുന്നതിൽ പല ഡോക്ടേഴ്സിനും വിയോജിപ്പുള്ളതായി കാണുന്നു, അതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇത് വൺ ഓഫ് ദ മോസ്റ്റ് കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ്സ്. നമ്മൾ പല ബുക്കിലോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്സിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ അടിച്ച് വെച്ചാലും പലരും പല അഭിപ്രായമാണ് നമ്മൾ പറയണം. തലയിൽ എണ്ണ തേക്കുന്നുണ്ട് നമുക്ക് കുഴപ്പമില്ല, പക്ഷെ അത് ചെറിയ രീതിയിലേ ആവാൻ പാടുള്ളൂ. അത് മാത്രമല്ല നമ്മൾ പറഞ്ഞ പോലെ വെജിറ്റബിൾ ഓയിൽസ് യൂസ് ചെയ്താണ് കുറേ കൂടെ നല്ലത്. നമുക്ക് കുളിപ്പിക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ തലയിൽ എണ്ണ തേച്ച് കുറച്ച് നേരം വെച്ചിട്ട് അതിനുശേഷം നമുക്ക് ബേബി ഷാംപൂ എന്തെങ്കിലും യൂസ് ചെയ്ത് നമുക്ക് കഴുകി കളയാം. അപ്പോൾ ചെറിയ രീതിയിൽ തലയിൽ സ്കാൽപ്പിൽ നമ്മൾ എണ്ണ തേക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ കാണും കുട്ടികളെ നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ കുട്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൈയും നിറച്ച് കഴിഞ്ഞാൽ എണ്ണയായിരിക്കും. അത്രയും രീതിയിൽ നമ്മൾ അത്രയും കൂടുതൽ എണ്ണയൊന്നും നമ്മൾ തേച്ച് വെക്കാൻ പാടില്ല. അടുത്ത ചോദിച്ചിരിക്കുന്ന ശൈലജ മഠത്തിലാണ് ഒരു 3 questions ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ചോദിച്ചിരിക്കുന്നത്, തീരെ ചെറിയ കുഞ്ഞിനെ എങ്ങനെയാണ് ഇരുത്തി കുളിപ്പിക്കുന്നത്? പിന്നെ ചോദിച്ചിരിക്കുന്നത്, ഓരോന്നായിട്ട് നമുക്ക് ഇപ്പം ചെറിയ കുട്ടിയാണെങ്കിൽ നമ്മൾ ഇരുത്തി തന്നെ കുളിപ്പിക്കണം എന്നില്ല. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് കയ്യിൽ നമ്മൾ വെച്ച് ഇങ്ങനെ ചാരി ചെരിഞ്ഞ് നമുക്ക് ഇരുത്താം. ഇരുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കാലിൽ കിടത്തി കുളിപ്പിക്കാം. ഇരുത്തി തന്നെ കുളിപ്പിക്കണമെന്ന് ആവശ്യമില്ല നമുക്ക്. അടുത്ത ചോദ്യം, അടുത്തൊരു വീഡിയോ ഇട്ട് കാണിക്കുമായിരുന്നു ചോദിക്കുന്നത്. ഞങ്ങൾ ശരിക്കും ഇപ്പോഴത്തെ ഈ വീഡിയോ തന്നെ നമ്മൾ കുറേ കൂടെ നേരത്തെ ചെയ്യേണ്ട ഒരു വീഡിയോ ആയിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ ഭയങ്കര തിരക്ക് കാരണം നമ്മൾ ഇത്രയും ഡിലേ ആയതാണ്. സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കി ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. മൂന്നാമത്തെ ചോദ്യം, എണ്ണ പുരട്ടിയാണോ കുളിപ്പിക്കുന്നത് അതോ പുളി കഴിഞ്ഞിട്ടാണോ എണ്ണ തേക്കുന്നത്? അത് നല്ല ചോദ്യമാണ്. നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാം, കുഴപ്പമില്ല. ചില കുട്ടികൾക്ക് ന്യൂബോൺസിന് സ്കിന്ന് വളരെ ഡ്രൈ ആയിരിക്കും. അങ്ങനത്തെ കുട്ടികളും നമ്മൾ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ബേബി ലോഷനൊക്കെ തേക്കുന്നതിന് പകരം നമ്മൾ വെളിച്ചെണ്ണ തന്നെ തേക്കാം. അപ്പോൾ കുളിപ്പിക്കുന്നതിന് മുമ്പ് എണ്ണ തേച്ച് മസാജ് ചെയ്ത് കുളിപ്പിക്കാം. അതിനുശേഷം നമ്മൾ ചെറിയ രീതിയിൽ എണ്ണ ദേഹത്ത് തേച്ച് കൊടുക്കാം. രണ്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് വിനീത പ്രദീപ് എന്നാണ്. അപ്പോ കുഞ്ഞിന് കൺമഷി എഴുതിക്കാനും പൗഡർ ഇടാനും പാടില്ലേ? ഉറപ്പായിട്ട് പാടില്ല. നമ്മള് ഈ കൺമഷി എഴുതുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഐലിഡിൽ അകത്ത് എഴുതുമ്പോൾ അതിൽ മെയ്ബോമിയൻ ഗ്ലാൻസ് എന്ന് പറഞ്ഞ ചില സംഭവമുണ്ട്. ആ ഗ്ലാൻസിൻ്റെ സെക്രീഷൻസ് വരുന്നത് ആ ഡക്ട് വഴി വന്ന് ഈ ഐലിഡിൻ്റെ ബോർഡറിലേക്കാണ് വരിക. അപ്പോൾ നമ്മൾ ആ ഭാഗത്താണ് കറക്റ്റായിട്ട് കൺമഷി എഴുതുന്നത്. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ ഈ ഡക്ട് വന്ന് ഓപ്പണാണ് ദ്വാരം എല്ലാം പോയി അടയുക ചെയ്യുന്നത്. അപ്പോൾ ഈ മെയ്ബോമിയൻ ഗ്ലാൻസിൽ നിന്ന് സെക്രീഷൻസ് പുറത്ത് വരാൻ പറ്റാതെ മെയ്ബോമിയൻ ഗ്ലാൻസ് സ്വെല്ലിംഗ് നന്നായി വീങ്ങാനും അതിനുശേഷം അത് ഇൻഫെക്റ്റഡ് ആവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്തായാലും കൺമഷി എഴുതാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം പൗഡർ ഇടാൻ പാടുന്നുള്ളു. പൗഡർ എന്തായാലും ഇടാൻ പാടില്ല. വൺ ഓഫ് ദ മെയിൻ റീസൺസ് എന്ന് പറയുന്നത് നമ്മൾ സ്കിന്നിലുള്ള പോർസ് എല്ലാം പോയി അടയും. അപ്പോൾ സ്വെറ്റ് വിയർപ്പ് പുറത്ത് വരാൻ പറ്റില്ല എന്നുള്ളതൊന്ന്. രണ്ടാമത് പൗഡർ ഇറ്റ്സെൽഫ് നമ്മളിപ്പോൾ എന്താ പറയുക, കുട്ടി ശ്വസിക്കുമ്പോൾ ചെറിയ രീതിയിൽ പൗഡർ ഉള്ളിലേക്ക് പോവുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ ശ്വാസം മുട്ടലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്.
അപ്പൊ പൗഡർ എന്തായാലും യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 1 ഇയർ വരക്കെങ്കിലും പൗഡർ ഇടരുത് എന്ന് പറയാം. എന്റെ അടുത്ത് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ പൗഡറെ ഇടാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ, കൺവെൻഷൻ എഴുതാൻ പാടില്ലെന്ന് പറയുള്ളൂ. പിന്നെ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഒരു വയസ്സിന് ശേഷം പറയാൻ കാരണം, ഒരു വയസ്സിന് ശേഷം കുറേ കൂടെ കുട്ടിക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട്. പക്ഷെ കൺവെൻഷിയുടെ കാര്യത്തിൽ എന്തായാലും കൺവെൻഷൻ എഴുതാൻ പാടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മുഹമ്മദ് കുട്ടിയാണ്. ഹിപ് ലെവൽ എന്ന് പറഞ്ഞാൽ കഴുത്തും തലയും ഒഴിച്ച് എന്നാണോ അർത്ഥം കുളിപ്പിക്കുന്നത്? അല്ല, നമ്മള് വീഡിയോ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മള് ഹിപ്പ് ലെവൽ വരെ വെള്ളം എടുക്കണം എന്നേ പറഞ്ഞുള്ളൂ. അപ്പൊ നമ്മൾ അത്രയും ലെവൽ വരെ വെള്ളം എടുത്തിട്ട് അതിനുശേഷം കുട്ടിയെ നമ്മൾ ചാരി കിടത്തുമ്പോ നമ്മൾ കഴുത്തിന്റെ ലെവൽ വരെ കുട്ടിക്ക് വെള്ളം വരുന്ന രീതിയിൽ നമ്മൾ പിടിച്ച് കുളിപ്പിക്കും. അടുത്ത ചോദിക്കുന്നത് ശശി കൊടിയാനാണ് ചോദിച്ചിരിക്കുന്നത്. കുഞ്ഞിന്റെ ശരീരത്തിൽ മുതിര പൊങ്ങുക എന്നാണ് പൊതുവെ പറയുന്നത്, ഇങ്ങനെയുള്ള സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? നമ്മള് ന്യൂ ബോൺ പീരീഡില് ദേഹത്ത് ധാരാളം ചൂടുകൂരി പോലെയും പിന്നെ സാധാരണ ചുമന്ന കുത്തുകുത്തായിട്ട് റാഷ് എല്ലാം വരുന്നത് വളരെ കോമൺ ആണ്. അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് എരിത്തിമ ടോക്സിക് എന്ന് പറഞ്ഞൊരു റാഷ് ഉണ്ട്. അത് മിക്ക കുട്ടികളിലും ആദ്യത്തെ ഒരാഴ്ചയിലൊക്കെ വരുന്ന ഒരു സംഭവമാണ്. അത് തന്നെ മാറിപ്പോകും. അപ്പൊ ഇത് കണ്ടിട്ടാണ് പലവരും പേടിച്ചിട്ട് ഇത് എന്താന്ന് ചോദിച്ച് വരാറുണ്ട്. അപ്പൊ ഇത് തന്നെ മാറിപ്പോണ ഒരു കാര്യമാണ്, ഇതിന് നമ്മളൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ചൂടുകൂരി ഉണ്ടെങ്കിൽ തന്നെ പലരുടെ ഒരു തെറ്റായ ഒരു ധാരണയാണ് നമ്മൾ ഈ പ്രിക്ലി ഹീറ്റ് പൗഡർ ഇടാന്നുള്ളത്. പക്ഷെ പ്രിക്ലി ഹീറ്റ് പൗഡർ ഇടുമ്പോൾ അത് കുറേ കൂടെ ഈ കാര്യത്തിന് വേഴ്സം ചെയ്യുക ചെയ്യണം. അപ്പോൾ പൗഡർ ഒന്നും ഇടാതിരിക്കുക. കുട്ടികൾക്ക് വരുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ മാറിപ്പോണതാണ്. അങ്ങനെ ഈ ചൂടുകൂരി വല്ലാതെ അധികം ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക. പക്ഷെ 99% ഇതെല്ലാം തന്നെ മാറിപ്പോണ സംഭവങ്ങളാണ്. അടുത്ത ചോദ്യം നബീസ ആണ് ചോദിക്കുന്നത്, വെള്ളം പോകുമോ? ഇല്ല, പൊക്കിളിൽ വെള്ളം പോവില്ല. സാധാരണ ഈ പ്രായമായ ആൾക്കാരുടെ കുളിപ്പിക്കുമ്പോൾ പൊക്കിളിൻ്റെ ഉള്ളിൽ വെള്ളം കിടന്നാലോ എന്ന് പറഞ്ഞിട്ട് എണ്ണ എടുത്ത് പൊക്കിളിൻ്റെ മീത തേക്കും, വെള്ളം ഉള്ളിൽ കയറരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ തെറ്റായ കുറേ ട്രഡീഷൻസ് ആണ്. പൊക്കിളിൻ്റെ ഉള്ളിൽ വെള്ളം കയറുകയൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പൊക്കിൾ കൂടി വീഴേണ്ട മുമ്പ് തന്നെ കുളിപ്പിക്കാമെന്ന് പറയാനും കാരണം. ഇനി ചോദിച്ചിരിക്കുന്നത് കാർത്തിക ജയേഷ് ആണ്. വാട്ട് അബൌട്ട് ഓയിൽ മസാജ്? കുട്ടികൾ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ നമ്മൾ ചെറിയ രീതിയിൽ കൈയും കാലും ദേഹത്തിലും ഫേസ് എല്ലാം നമുക്ക് മസാജ് ചെയ്യാം, ദേഹം മുഴുവനും മസാജ് ചെയ്യാം. മസാജ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടുതലാണ്. പക്ഷെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് വളരെ പ്രൊളോങ്ഡ് ആവാൻ പാടില്ല. നമ്മൾ കുളിപ്പിക്കുമ്പോൾ അതൊരു 5 മിനിറ്റ് മാക്സിമം 10 മിനിറ്റിന്റെ ഉള്ളിൽ നമ്മൾ ആ ഫുൾ കുളിപ്പിക്കൽ നമുക്ക് ഫിനിഷ് ചെയ്യണം. ഇല്ലെങ്കിൽ കുട്ടിക്ക് ഹൈപ്പോതെർമിയ വരാൻ, തണുപ്പടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെയാണെങ്കിലും വളരെ നമ്മൾ ഇങ്ങനെ കൂടുതൽ നേരം ചെയ്യാതെ പെട്ടെന്ന് തീർക്കുന്ന രീതിയിൽ എല്ലാം ചെയ്തു. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് സുഷമ രവീന്ദ്രനാണ്. കുളിപ്പിച്ച് കഴിഞ്ഞിട്ടാണോ ഓയിൽ യൂസ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനുള്ള ഉത്തരം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ദർശന സുമേഷ് ആണ് ചോദിച്ചിരിക്കുന്നത്, can you please explain about witch milk? അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. witch's milk എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂബോൺസിന്റെ ബ്രസ്റ്റ് നിന്ന് വരുന്ന ചെറിയൊരു സെക്രീഷനെയാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ പഴയ രീതിയിൽ ഇങ്ങനെ സെക്രീഷൻ വരുമ്പോൾ അത് നമ്മൾ എടുത്ത് കളയണം എന്ന് പറഞ്ഞിട്ട് ഈ പഴയ ആൾക്കാർ ബ്രസ്റ്റിനെ പിഴിഞ്ഞ് ആ സെക്രീഷനെ കുറേ കൂടെ വരുത്താൻ നോക്കും, അതെല്ലാം പുറത്തേക്ക് എടുക്കാൻ നോക്കും ചെയ്യും. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒന്നോ രണ്ടോ തുള്ളി ഇങ്ങനെ സെക്രീഷൻ വന്നാൽ തന്നെ നമ്മളത് വെറുതെ വിടുക വേണ്ടത്. നമ്മളിങ്ങനെ സ്ക്വീസ് ചെയ്യുക, പിഴിയുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നെയും ഇൻഫ്ലമേഷൻ വരാൻ, ആ സ്ഥലത്ത് നീര് വെക്കാനും പിന്നെ ഇൻഫെക്റ്റഡ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ വിച്ചസ് മിൽക്ക് എന്ന് പറയുന്നത് മെറ്റേണൽ ഹോർമോൺസ്, ആ കുട്ടിയുടെ അമ്മയുടെ ഹോർമോൺസ് കാരണം കുട്ടിക്ക് വരുന്ന ഒരു സംഭവമാണ്. അതൊരു നോർമലായ ഒരു കാര്യമാണ്. അത് ആൺകുട്ടികൾക്കും വരാം പെൺകുട്ടികൾക്കും വരാം, നോർമലായ കാര്യമാണ്. അത് ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടാൽ തന്നെ മാറിപ്പോണ ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് നമുക്ക് കമൻറ്റ് സെക്ഷനിൽ കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ ചോദ്യങ്ങൾ ഇനിയുണ്ടെങ്കിൽ നിങ്ങൾ ധാരാളം കമൻറ്റ് സെക്ഷനിൽ താഴെ അയക്കാം. നമ്മളിപ്പോൾ ഈ വീഡിയോ തന്നെ വളരെ ഡിലേ ആയി, ഞാൻ പറഞ്ഞ പോലെ തിരക്ക് കാരണം നമുക്ക് നേരത്തെ എടുക്കാൻ പറ്റിയില്ല. ഇനി നവജാത ശിശുവിനെ പറ്റിയിട്ട് വേറൊരു ടോപ്പിക്കുമായിട്ട് നിങ്ങൾ അടുത്തൊരു വീഡിയോ അടുത്തന്നെ വരും. നന്ദി.